പ്രിൻസിപ്പലാണ് ഹയർ സെക്കൻഡറി സ്കൂൾ വയനാട്. അവർ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അവരെ ഒരു മകൾ സിംഗപ്പൂരിലാണ്, ഒരു മകനും മകളും പഠിക്കുകയാണ്. അവരൊന്നും ഇങ്ങനെ ആളുകളെ ഒളിപ്പിച്ച് വെക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യില്ല. അപ്പോൾ പോലീസ് പറഞ്ഞാൽ പോരെ, പോലീസ് പറയട്ടെ ഏത് വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്, ആരാണ് ഒളിവിൽ താമസിപ്പിച്ചത്. CPM യാതൊരു പങ്കുമില്ല. ഞാൻ ഒളിപ്പിച്ചു താമസിപ്പിച്ചു എന്ന് പറയുന്ന കൂട്ടരുണ്ട്. BJPക്കാർ മടത്തിനുമുക്കിൽ റോഡ് ഉപരോധിക്കുകയാണ്. ലീഗ് മേപ്പയൂർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. UDF ഇന്നലെ നടത്തി. UDFിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ പറയുന്നത് ഇതേ പ്രമുഖനെ അറസ്റ്റ് ചെയ്യണം, ഈ ഒളിപ്പിച്ച പ്രമുഖൻ, ആവളിയിൽ പ്രമുഖൻ. എൻ്റെ വീട് ആവളിയാണ്. എനിക്ക് ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ പാർട്ടിക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ നിങ്ങളിങ്ങനെ ദയവ് ചെയ്തിട്ട് ആവളയിലെ വീട്ടിൽ പോയി കാര്യം ഓരോ ബേറാക്കണ്ട. പോലീസിന്ന് പറയും ഏത് വീടാണെന്ന്. അപ്പോൾ അവിടെ പോയാൽ പോരെ. ഇതാണ് എനിക്ക് നിങ്ങൾക്കൊന്നും പറയാണ്ടേ പറ, ചോദിക്കാണ്ടേ ചോദിക്കാം. ആവള പാർട്ടി ഗ്രാമം അല്ലെങ്കിലും ആവളയിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും CPM ആണ്. കോഴിക്കോട് ജില്ലയിൽ ആദ്യകാലത്ത് പാർട്ടി പ്രവർത്തനം നടത്തിയ ചുരുക്കം പ്രദേശത്തു നിന്നാണ് ആവള. അവിടെ ഈ കഴിഞ്ഞ 5 ദിവസം പോലീസ് ഇവരെ പിടിക്കാത്തത് പോലീസ് പിടിക്കേണ്ടതാണ്. നമ്മൾ ഇവർ 5 ദിവസം എവിടെയാ ഉള്ളതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്ക് പേരാമ്പ്രക്ക് കാര്യത്തിൽ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഏതെങ്കിലും പഴയ SFIക്കാരുടെ വീട്ടിലോ മറ്റോ താമസിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് പോലീസ് പറയട്ടെ, പോലീസ് പറയണോ, പോലീസ് താമസിപ്പിക്കേണ്ട കാര്യമില്ല. പാർട്ടി അന്വേഷിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ സമയം വരെ ഈ കുട്ടി എവിടെയാണ് താമസിച്ചതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ ക്യാമറയായിട്ട് പോകാൻ നമുക്ക് പറ്റൂല. വീടുകളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു 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 നമ്മുടെ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് പോലീസ് വ്യക്തമാക്കുമായിരിക്കും ഒളിച്ച് താമസിച്ചതുകൊണ്ട് വസ്തുതയാണ്. അത് ആവളയാണോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. എത്രയും വേഗം പോലീസ് ഈ വീടൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഇതിൻ്റെ പുറകിൽ ആരാളെന്ന് വെച്ചാൽ അതും ഒന്ന് പുറത്തു പറയണം. അത് ആളുകൾക്കും ടെൻഷനാണ്. ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും സമരവും പ്രക്ഷോഭമായിട്ട് ഇറങ്ങുക. അവർ അന്വേഷിക്കണ്ടേ. BJPയും ലീഗും കോൺഗ്രസും നമ്മളെ പിടിക്കണം രാജിവെക്കണം എന്ന് പറയുമ്പോൾ അവർ വസ്തുത അന്വേഷിച്ചിട്ട് മനസ്സിലാവണ്ടേ, അതുവരെ കാക്കണ്ടേ. ഈ ഏത് വീടാണെന്ന് പോലീസ് പറയുന്നവരെയെങ്കിലും കാക്കാനുള്ള ക്ഷമ UDFും നിങ്ങളും കാണിക്കണം. ഇത് SFIക്കെതിരായിട്ടും CPMനെതിരായിട്ടും വലിയ രൂപത്തിലുള്ള വാർത്ത കെട്ടി ചമക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. സുഖമുള്ള കാര്യമല്ല ഇതൊന്നും. അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ പോകുന്നത് ശരിയല്ല. ആ വീട് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോയിക്കോളി. അല്ലാതെ പോകുന്ന ഇപ്പോൾ ഇന്ന് രാത്രി ആ ദേവീൻ്റെ വീട്ടിലൊക്കെ 24 ചാനൽ പോയി സുഖമില്ല കാര്യമല്ലല്ലോ. അത് K. കുഞ്ഞിമുഹമ്മദ് മാഷും M. കുഞ്ഞിമുഹമ്മദ് മാഷുമാണ്. K. കുഞ്ഞിമുഹമ്മദ് മാഷ് മുൻ MLA ആണ്. അദ്ദേഹത്തിനല്ലാന്ന് ഞങ്ങളെ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കട്ടെ, കേസ് ചാർജ് ചെയ്യട്ടെ, അന്വേഷിക്കട്ടെ. പക്ഷെ പോലീസ് വ്യക്തമാക്കണം ഉടനെ. ഇല്ല നിങ്ങൾക്കും കഷ്ടപ്പെടാം, ഞങ്ങൾക്കും വിഷമം ഇങ്ങനെ പറഞ്ഞിട്ട്. നടപടി ഉണ്ടാകാൻ അങ്ങനെ സംഭവം അങ്ങനെ കാര്യമായിട്ടുള്ള, അതായത് ഇപ്പോൾ ആവളയിൽ നമ്മുടെ പാർട്ടിയെ ബന്ധപ്പെട്ട് വിവിധ ബ്രാഞ്ച് സെക്രട്ടറിമാർ, എൽ സി മെമ്പർമാർ, എ സി അംഗങ്ങൾ, അവരൊന്നും പാർട്ടി മെമ്പർമാർ, അവരൊന്നും ഈ സംഭവമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഏതെങ്കിലും അനുഭാവി ഞങ്ങളിങ്ങനെ മനസ്സുകൊണ്ട് നോക്കിയിട്ട് അങ്ങനെ ഒരു മുൻ SFI നേതാവും പ്രവർത്തകയും ഒന്നും ഇതിൽ പെട്ട ആൾക്കാരല്ല. ഉണ്ട് അവിടെ ആൾക്കാർ. ഇനി ഏതെങ്കിലും സുഹൃത്തുക്കൾ, ഈ വിദ്യയുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ തൽക്കാലം ഒളിവ് പോവുക എന്ന് പറയുന്ന ഒരു പുതിയ സംഭവമൊന്നുമല്ല. തൽക്കാലത്തെ കോടതി ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തതിന് ശേഷം തൽക്കാലം മാറി നിൽക്കുക, അതെല്ലാ പാർട്ടിക്കാരും മാറി നിന്നിട്ടില്ലേ? ഞങ്ങളങ്ങനെ നിന്നിട്ടുണ്ട്. പോലീസ് പിടിച്ച് വേദനയാക്കുന്നതിന് പകരം നിരപരാധിയാണെന്നുള്ള കേസ് പ്രതിയായിട്ടുണ്ടാവുക. അപ്പോൾ നിരപരാധിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി വേദ്യം ചെയ്യുന്നതിന് പകരം തൽക്കാലം മാറി നിന്ന് മുൻകൂർ ജാമ്യത്തിനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണല്ലോ. അതൊക്കെ ഇതൊരു വലിയ സംഭവം ഒക്കെ ആക്കി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തിരുത്തിയ പുസ്തകമാണല്ലോ. വലിയ സംഭവം തന്നെയാണ്, മോശമായ കാര്യമാണ്. പക്ഷെ അവരെ ഇങ്ങനെ തീവ്രവാദി ഭീകരവാദിനെയൊക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി ഓരോ പിന്നാലെ നിങ്ങൾ പോയി ഇത് വലിയ സംഭവമാക്കി മാറ്റുപോയി. അപ്പോൾ ഒളിവിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് തെറ്റായ കാര്യം ചെയ്തിട്ടാണ് ഒളിവിൽ കഴിയുന്നത്. കള്ളക്കേസ് എത്ര എടുത്തിട്ടുണ്ട് നമ്മുടെ പാർട്ടിക്കെതിരായിട്ട്? അന്ന് പല ആളും ഒളിവിൽ പോയിട്ടില്ലേ? നമ്മളെ ന്യായീകരിക്കുന്നില്ല. നമുക്ക് ഈ സംഭവമായിട്ട് CPM ഒരു ബന്ധവുമില്ല. അവിടെയിലെ ഉത്തരവാദപ്പെട്ട അല്ലെങ്കിൽ പേരാമ്പ്ര ഏരിയ പരിധിയിലെ ഉത്തരവാദപ്പെട്ട ഒരു സഖാവിനും ഇതിൽ പങ്കില്ല. ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. വൈകുന്നേരം ആകുമ്പോഴൊക്കെ കാര്യം വ്യക്തമാവുമല്ലോ. ഇപ്പോൾ ഏതാ വീടെന്ന് മനസ്സിലാവും, ആരാ സംരക്ഷകരെന്ന് മനസ്സിലാവും. അത് മനസ്സിലായിട്ട് മതി UDFന്റെ ഈ സമര കോപ്രായങ്ങളും റോഡ് ഉപരോധവും ഒക്കെ. ഏത് പാർട്ടിയായാലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കി അത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ വീട്ടിലൊക്കെ പോയി ആ വീട്ടിലെ പങ്കില്ലെങ്കിൽ ഇപ്പോൾ ദേവീൻ്റെ വീട്ടിൽ പോയി, ഓലെ ഭർത്താവ് മരിച്ചിട്ട് എത്രയോ വർഷമായി, അവർ അധ്വാനിച്ച് ജീവിക്കുകയാണ്. അവർക്ക് പെൺകുട്ടി, അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സംസ്കൃതത്തിൽ PhD ഒക്കെ വാങ്ങി, അവരെ വീട്ടിൽ പോയിട്ട് ഇവിടെ ഒളിപ്പിച്ച് നിങ്ങൾ കണ്ടില്ലേ ഷെഡ് മാറ്റിയേ? ആ ഷെഡ് ഒളിപ്പിക്കാൻ സാധിക്കുമോ? എനിക്കറിയില്ല. ഒരു പക്ഷേ ഇനിയിപ്പോൾ നാളെ ആടുന്നാന്ന് അവിടെ നമ്മുടെ അനുഭവത്തിൽ എൻ്റെ ആദ്യത്തെ വീട് അവിടെയാണ്, അവരെ വീട്ടിൻ്റെ അടുത്താണ്, ഓരോ കുടുംബ സുഹൃത്തുക്കളാണ്. പാർട്ടീൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഓടി കൊടുക്കാൻ പാടില്ല. പാർട്ടി അതിന് തയ്യാറില്ല. അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പോയി ഇടപെടേണ്ട കാര്യം പാർട്ടിക്കില്ല. തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആളില്ലാലോ. പിന്നെ നമ്മളെന്തേ പറ്റി വിവാദപ്പെടുന്നു? നമ്മൾ ചെയ്യില്ല. പേരാമ്പ്ര ഏരിയ സെക്രട്ടറി കുഞ്ഞമത വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. വിദ്യയെ ഒളിപ്പിച്ച പാർട്ടിയല്ല, പാർട്ടിക്ക് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നുമില്ല. പോലീസാണ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ പറയേണ്ടത് എന്ന് പോലീസിൽ ആരോപണം ഉയരുന്ന ഒരു ഘട്ടത്തിൽ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം കൂടി വരികയാണ്.